ഹലോ നമസ്കാരം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സെന്റർ ഫോർവേഡ് അൽവാരോ വാസ്കസ് ഗാർഷ്യ, ATK മോഹൻ ബഗാന്റെ ഫിജിയൻ സ്ട്രൈക്കർ റോയ് കൃഷ്ണ, ഇവരുടെ ഫിഫ 2022 പുറത്തിറങ്ങിയ പുതിയ കാർഡിന്റെ ചെറിയൊരു കമ്പാരിസൺ വീഡിയോയാണ് നമ്മൾ ഇതിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെയും ATK മോഹൻ ബഗാന്റെയും പ്രധാനപ്പെട്ട രണ്ട് താരങ്ങളാണ് റോയ് കൃഷ്ണയും വാസ്കസ് ഗാർഷ്യയും. ആദ്യമേ തന്നെ ഈ രണ്ട് താരങ്ങളുടെ പേസ് അഥവാ സ്പീഡ് ഒന്ന് നോക്കാം. വാസ്കസ് ഗാർഷ്യയുടെ സ്പീഡ് 72, റോയ് കൃഷ്ണയുടേത് 90. നമുക്കറിയാമല്ലോ, ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിൽ 90+ സ്പീഡുള്ള രണ്ട് സ്ട്രൈക്കർമാരാണ് ചെന്നൈയിൻ FC യുടെ ജോൺ സ്റ്റീഫൻ മെൻഡോസയും ATK മോഹൻ ബഗാന്റെ റോയ് കൃഷ്ണയും. ഇത്രയ്ക്കും 90+ സ്പീഡുള്ള വേറെ സ്ട്രൈക്കർമാർ ISL വന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അൽവാരോ വാസ്കസ് ഗാർഷ്യയുടെ ഡ്രിബ്ലിംഗ് 66, റോയ് കൃഷ്ണയുടെ ഡ്രിബ്ലിംഗ് 73. ഗാർഷ്യയുടെ ഡിഫെൻഡിംഗ് 41, റോയ് കൃഷ്ണയുടേത് 46. വാസ്കസ് ഗാർഷ്യ ഷോട്ട് ആക്യുറസി 69, റോയ് കൃഷ്ണ 72. റോയ് കൃഷ്ണയുടെ പാസിംഗ് ആക്യുറസി 66, വാസ്കസ് ഗാർഷ്യ 60. റോയ് കൃഷ്ണയുടെ ഫിസിക്ക് 79, വാസ്കസ് ഗാർഷ്യ 68. ഫിഫ 2022 പുതിയതായി പുറത്തിറങ്ങിയ ഈ ഒരു കാർഡിൽ എല്ലാത്തിലും മുന്നിൽ നിൽക്കുന്നത് റോയ് കൃഷ്ണയാണെന്ന് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് താരങ്ങളുടെ പ്ലേയിങ് സ്റ്റൈൽ ഒന്ന് പരിചയപ്പെടാം. അൽവാരോ വാസ്കസ് ഗാർഷ്യ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ സ്പാനിഷ് സെന്റർ ഫോർവേഡ്. ഇദ്ദേഹത്തിന്റെ പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഗോൾ പോച്ചറാണ്. എന്താണ് ഗോൾ പോച്ചിങ്? അതായത് പെനാൽറ്റി ബോക്സ് സ്ട്രൈക്കറെയാണ് നമ്മൾ ഗോൾ പോച്ചർ എന്ന് വിളിക്കുന്നത്. പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിൽ നിന്നും വളരെ തുച്ഛമായ 1, 2, 3, 4 ടച്ചുകൾ കൊണ്ട് വളരെ വേഗത്തിൽ ഗോളടിക്കാൻ ശേഷിയുള്ള താരങ്ങൾ, അതായത് ബെസ്റ്റ് ഫിനിഷർ എന്ന് ഒറ്റ വാക്കിൽ പറയാം. ഇത്തരത്തിലുള്ള താരങ്ങളെയാണ് ഗോൾ പോച്ചർ എസ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു താരമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വാസ്കസ് ഗാർഷ്യ. ഇനി റോയ് കൃഷ്ണയുടെ പ്ലേയിങ് സ്റ്റൈൽ നമ്മൾ ISL സ്ഥിരമായി കാണാറുള്ളതാണ്. അദ്ദേഹം ഒരു ഗോൾ പോച്ചറാണ്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിൽ കളിക്കും, പ്ലേമേക്കറാണ്. അതായത് സ്ട്രൈക്കേഴ്സ് അതുപോലെ തന്നെ മിഡ്ഫീൽഡ്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് തുടങ്ങി ഏത് പൊസിഷനിലും കളിക്കാൻ കഴിയുന്ന ഒരു പ്ലെയറാണ് റോയ് കൃഷ്ണ. ഇതാണ് നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.